ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡി അങ്കമാലിക്കാരൻ. അപ്പോൾ നമ്മൾ ഹംപിയിലെ അടുത്ത സ്ഥലത്തേക്ക് വന്നേക്കാണ്. കാരണം എല്ലാ സ്ഥലം കൂടി ഒറ്റ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് രണ്ട് സ്ഥലമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട് ഹംപി. ഇപ്പോൾ ഒരു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ 3 ദിവസം കൊണ്ടൊന്നും കണ്ട് തീർക്കാനേ പറ്റില്ല. പിന്നെ ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ നമ്മളിവിടെ തന്നെ വേറൊരു സ്ഥലത്ത് വന്നേക്കാണ്. ഇപ്പോൾ ഇവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ മെരി ലോട്ടസ് മഹൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ബാക്കിൽ നിങ്ങൾക്ക് പേര് കാണാൻ പറ്റും. ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കയറി കാണാൻ പോകുന്നത്. അപ്പോൾ അകത്ത് കുറേ, അതായത് നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞത്. നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്രയധികം സ്ഥലങ്ങൾ ഇതുമാതിരി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്ട് പോയിരിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഇവിടെ കയറാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എടുത്ത ടിക്കറ്റ് തന്നെ ഇവിടെയും പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി എന്തൊക്കെ ഇതിൻ്റെ അകത്തുള്ളതെന്ന് കാണാം. ഇന്ത്യയിലെ പല സ്ഥലങ്ങൾ കാണുമ്പോഴും ഞാൻ മുമ്പ് എപ്പോഴോ ഈ സ്ഥലങ്ങളെല്ലാം കണ്ട മാതിരി എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അത് വെറുതെ അല്ല എന്നുള്ളത് കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ എല്ലാ സ്കൂളുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സോഷ്യൽ സയൻസിൽ ഹംപിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ആർക്കിയോളജിസ്റ്റുകൾ ഹംപി കണ്ടുപിടിക്കുമ്പോൾ ഒത്തിരി ബിൽഡിങ്ങുകൾ കാര്യങ്ങളെല്ലാം മണ്ണിനടിയിലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾ രാജാക്കന്മാർ നശിപ്പിച്ചതിന് ശേഷം ഹംപി ശൂന്യമാർന്നു എന്നാണ് പറയപ്പെടുന്നത്. ലോട്ടസ് മഹലും കണ്ട് നമ്മൾ അതിൽ നടക്കുമ്പോൾ ലോട്ടസ് മഹൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പ്രത്യേകം പറയണം. കാരണം അതൊരു കോട്ടയുടെ അകത്താണ്. ആ കോട്ടയുടെ അകത്ത് ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കാനുള്ള വാച്ച് ടവറും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് നേരെ നമ്മളൊരു ചെറിയ കവാടത്തിൽ കൂടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് മെയിൻ അട്രാക്ഷൻ ഹംപിയിലെ. ഹംപിയിലെ മെയിൻ ഫെസ്റ്റിവലാണ് ദസറ. ദസറയ്ക്ക് ആനകളെ കൊണ്ടുവന്ന് നിർത്തുന്ന സ്ഥലമാണ് ആ ഓരോ കളങ്ങളിലും. രാജാക്കന്മാർ ഇവിടെ ഇരുന്നിട്ടാണ് ഈ ആനകളുടെ മത്സരങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കാണുന്നത്. ഇതാണ് ദസറ ഫെസ്റ്റിവലിന് ആനകളെ നിർത്തുന്ന സ്ഥലം. കുറച്ചും കൂടി ഉള്ളിലേക്ക് ചെന്നപ്പോൾ കുറേ തകർന്നു കിടക്കുന്ന കുറേ ബിൽഡിങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെയാണ് കാണുന്നത്. ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തകർച്ച എത്രമാത്രം വലുതാർന്നു എന്ന്. കാരണം ഒന്നുപോലുമില്ലാതെ എല്ലാം തന്നെ മുഗൾ രാജാക്കന്മാർ നശിപ്പിച്ചിട്ടാണ് പോയത്. ഹംപിയിലെ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടതായിട്ട് ഓർമ്മിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. മലയാളത്തിലെ ഒരു അടിപൊളി സിനിമയായിട്ടുള്ള ആനന്ദം എന്ന സിനിമയിലെ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഹംപിയിലാണ്. ഹംപിയിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ കാണുമ്പോഴും അതിൻ്റെ ഹിസ്റ്ററി എല്ലാം അവിടെ എഴുതി വച്ചിരിക്കുന്നത് വായിക്കുമ്പോഴും തന്നെ നമുക്ക് മനസ്സിലാവും ഇവരെന്തുമാത്രം കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണെന്ന്. അങ്ങോട്ട് നടന്നപ്പോഴേക്കും ഞങ്ങൾക്കങ്ങോട്ട് മടുത്തു. അങ്ങറ്റത്ത് കാണുന്നതാണ് ഹംപിയുടെ ബോർഡർ. കാരണം ഞങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ ഒത്തിരി കിലോമീറ്റർ നടന്ന് തന്നെ ഹംപി കണ്ടിട്ടുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ടെമ്പറേച്ചർ കൂടി വരാറുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ 35 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട് ഇവിടെ. നടന്നു കഴിഞ്ഞപ്പോൾ ഒരു റിഫ്രഷ്മെൻ്റ് ആകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കോട്ടയുടെ പുറത്ത് വന്ന് ഒരു ഗോലി സോഡ സർബത്തെല്ലാം കുടിച്ച് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ തന്നെ ഞങ്ങൾ വിചാരിച്ചു. ഒരു മണി 2 മണിയൊക്കെ ആയപ്പോഴേക്കും ചൂട് അതിൻ്റെ പീക്കിലേക്ക് എത്തി. അപ്പം നമ്മൾ വിചാരിച്ചു അന്നാ റൂമിൽ പോയിട്ട് ആഫ്റ്റർനൂൺ ഇറങ്ങാം. ഹംപിയിലെ സൺസെറ്റ് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിച്ചിട്ട് റൂമിൽ പോകാമെന്ന് വിചാരിച്ചു.
അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഗോപി റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ഇവിടെ തന്നെയാണ്. ഇവിടെ നോക്കുമ്പോൾ ലഞ്ച് ഐറ്റംസിനൊക്കെ ആയിട്ടാണെങ്കിലും ഒത്തിരി ഫുഡ് ഐറ്റംസ് ഉണ്ട്. സൗത്ത് ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ അവർ സെർവ് ചെയ്യുന്നത്. പിടിക്കാമെന്ന് വിചാരിച്ചാണ് കാശ്മീരി ബിരിയാണി പറഞ്ഞത്. കാശ്മീരി എഗ് ബിരിയാണിയാണ് ഞാൻ പറഞ്ഞത്. കുറേ ആപ്പിളൊക്കെ ഇട്ടിട്ടുള്ള ഒരു മധുരമുള്ള ഒരു ബിരിയാണി ആയിരുന്നു അത്. പിന്നെ ടേസ്റ്റ് വൈസ് എന്ന് പറയാനായിട്ടാണെന്നുണ്ടെങ്കിലും മസാലയുടെ ബിരിയാണി മസാലയുടെ ഭയങ്കര കുത്തലുണ്ടെന്നുണ്ടെങ്കിലും ആ മധുരവും ഇതും കൂടി മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. കാഠിന്യം കുറച്ച് കുറഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. കാരണം മാക്സിമം ഹംപി കവർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ ഹംപിയിലെ മെയിൻ ഒരു ക്ഷേത്രമാണ്, ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടുത്. ഇവിടെ ഇന്ന് എന്തോ പ്രത്യേക പൂജ കാര്യങ്ങളെല്ലാം നടക്കേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെയായി പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള മറ്റൊരു ബിൽഡിംഗ് കാണാൻ വന്നു. മൊത്തം കല്ലുകൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു നാലുകെട്ട് പോലത്തെ ഒരു ബിൽഡിംഗ് ആണിത്. ആൾക്കാരും പോകുന്ന കണ്ടിട്ട് കാര്യം എന്താന്ന് പിടുത്തം കിട്ടാണ്ട് അവസാനം അവിടെ കണ്ട ഒരാളോട് ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ വീഡിയോയിലുള്ളത് ഇവിടുത്തെ മെയിൻ വിഗ്രഹമാണ്. ആ വിഗ്രഹം കൊണ്ടുവരുന്നതാണ്, അതിന് പോലീസ് കമാൻഡോസ് എല്ലാം വന്നിട്ടാണ് ഈ വിഗ്രഹം കൊണ്ടുവരുന്നത്. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ കുറച്ച് പൂജാ പരിപാടികളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുവിധം സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറി. അപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ ഇവിടെ ഒരു ആന നിൽക്കുന്നുണ്ട്. അമ്പലത്തിലെ ആനയാണ്, ഏതോ ഒരു രാജകുടുംബം ഗിഫ്റ്റ് ചെയ്തതാണ്, അമ്പലത്തിന് ഗിഫ്റ്റ് ചെയ്ത ആനയാണെന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിന് പിൻവശത്തായിട്ട് ഒരു ചെറിയ കുളം കൂടിയുണ്ട്. ഒത്തിരി മത്സ്യങ്ങളെല്ലാം ഉള്ള ഒരു കുളമാണ്. ഈ കുളത്തിൽ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കരുത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും തന്നെ ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് ഈ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. ഇനിയാണ് ഹംപിയിലെ മെയിൻ അട്രാക്ഷൻ. ഏറ്റവും കൂടുതലും ടൂറിസ്റ്റുകളും ആൾക്കാരും എല്ലാം വരുന്നത് ഹംപിയിൽ ഈ സൺസെറ്റ് കാണാനാണ്. ഫോറിംഗ് ഫ്രണ്ടിൻ്റെ ഈ എപ്പിസോഡ് കഴിയാണ്. ഹംപിയിൽ നിന്ന് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കീപ് വാച്ചിങ്. താങ്ക് യു.